എന്റെ പ്രിയപ്പെട്ട അളിയൻ തൂത്തുക്കുടി തുളസീദാസ് ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എനിക്കുള്ള പുരസ്കാരവും അവാർഡ് തുകയായ 5001 രൂപയും എന്റെ അളിയന്റെ കൈവശം. എന്റെ പ്രിയപ്പെട്ട അളിയന്റെ കൈവശം കാരണവശാലും കൊടുക്കരുത്. എന്റെ മറ്റു നാടകങ്ങളിൽ എന്ന പോലെ അമ്മ ഒരു മഹാകാവ്യം എന്ന നാടകത്തിലെ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നു. ഒരു ദുരന്ത ജീവിതത്തിന്റെ മുഴുവൻ ഭാരവും പേറുന്ന ആ അമ്മയും മകനും ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടാകും. ഈ അവാർഡ് അവർക്കുള്ളതാണ്. പുരസ്കാരവും തുകയും ആ അമ്മയെ ഏൽപ്പിക്കും. പവിത്രനു വേണ്ടി ആ അമ്മയെയും മകനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പവിത്രൻ എവിടെയുണ്ടെന്ന് അറിയണം. അതായത് ഞാൻ എന്റെ ശിഷ്യനെ ഒറ്റിത്തരണം അല്ലേ? ഞാനും പവിയും തമ്മിലുള്ള ബന്ധം അറിയോ നിനക്കൊക്കെ? പക്ഷേ 30 വെട്ട് ഗ്ലാസ് കള്ളിന് ഞാൻ എന്റെ ശിഷ്യനെ നിങ്ങൾക്ക് ഒറ്റിത്തരാം. കള്ള് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. എനിക്കതൊരു പ്രശ്നമാണ്. കള്ളൊരു പ്രശ്നമാക്കണ്ട. പവിത്രൻ എവിടാന്ന് പറഞ്ഞു എന്നുവെച്ചാ മതി. എന്നാ പോട്ടെ, വണ്ടി കുന്നുമ്പറ ഷാപ്പിലേക്ക്. പവിത്രനെ കൊണ്ട് നാടകം എഴുതിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഒരു കൊട്ടേഷൻ ടീമിന്റെ ഞാൻ 5001 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. അവരുടെ കയ്യിൽ എങ്ങനെയും എന്നെ കിട്ടിയ എരിശേരി കേളവൻ അരിയുന്ന പോലെ അരിഞ്ഞുകളി. നാടകം പോയിട്ട് പവിത്രനെ കാണാൻ കൂടി കിട്ടിയിട്ടില്ല. ഗോപാല, ഈ മുള്ളുമുറിക്കിനെ എടുത്ത് തലേ വെക്കണോ? എന്നാ ചെയ്യാൻ? നമ്മുടെ പവിത്രൻ അളീനായി പോയില്ലോ. പവിത്രന്റെ അളീന? അതെ. എന്നാ പിന്നെ നേരത്തെ പറയണ്ടാ? എന്നാ വണ്ടി കുന്നുമ്പറ ഷാപ്പിലേക്ക് പോട്ടെ. ഇവിടെ കടലിലേക്ക് ഓസിട്ട പോലെയാണല്ലോ. ഗോപാൽ, ഈ പിക്കപ്പിൽ പോയാൽ അടുത്ത റേഞ്ചിന്ന് കള്ളറക്കേണ്ടി വരും. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ ആശാന്റെ ഓർമ്മ പോയിട്ട് ഇവിടെ കൊഞ്ഞു ചോട്ടാ. ഓർമ്മ പോകുന്നതിന് മുമ്പ് ആശാന്റെ പവിത്രൻ എവിടാന്ന് വെച്ചൊന്ന് പറ. ഓർമ്മ പോവേ മോനെ, സിമെന്റും തേരട്ടയും തേരട്ടു പറഞ്ഞു. തേരട്ട ഇതൊക്കെ ഇട്ട് വാറ്റിയ ഒരു ഫുൾ കുപ്പി അകത്താക്കി സുന്ദര രാമസ്വാമിയുടെ കൂത്തുപട്ടറയിൽ കുറുവഞ്ചി നാടകവും ചിലപ്പതിയാരവും ഒരക്ഷരം പിഴയ്ക്കാതെ കളിച്ചിട്ടുള്ളവനായി ഞാൻ. അതും സാക്ഷാൽ ശിവാജി ഗണേശനും നവാബ് രാജമാണിക്യവും സദസ്സിൽ ഇരിക്കുമ്പോ ഏതു വേന്ദ്രന്റെ ഏലു മുട്ടുവിറക്കും. നിങ്ങൾ കരിപ്പുടിത്തായ കാളയെ കുളിർത്തായ അളവന്തായ കാളയിലെ വന്തായ ഓവർ അവൾ നേരുലകും വരും വാനുലകും വരും മുടുക്ക പിടിക്കുന്നത്. അതേ കിടക്കും ജലപ്പതികാരൻ. എന്തൊക്കെയായിരുന്നു? കുത്തിപ്പൊട്ടറയും കുറവിനും കുറത്തിയും രാജവാണിക്യം ചോട്ടാ മുംബൈ അമ്മടതായ. ഏത് തുരുത്തിൽ അവൻ പോയി ഒളിച്ചിരിക്കുന്നത്? അവൻ ഉഗ്രമൂർത്തിയാ. മദ്യസേവ കൊണ്ട് മാത്രം അവൻ വരില്ല. ഞാൻ അവനെ പാടി വരുത്തും. ജീവിതത്തിന്റെ നേരും നിറവും പൊലിപ്പിച്ച് പാടി ആവാഹിച്ചു വരുത്തും ഞാൻ അവനെ.